കുറച്ച് ഇതെടുത്തോട്ടോ, എഡിറ്റ് ചെയ്ത് കളയാം. അപ്പോൾ വിക്കി വിക്കി ആദ്യമായിട്ടാണ് ഈ ക്യാമറേൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ? സഭാകമ്പമുണ്ടോ? ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ പൊതുവിൽ രാത്രിയിൽ ഭാര്യ ഭർത്താക്കന്മാരും അല്ലെങ്കിൽ ദമ്പതികൾ നടത്തുന്ന സംഭാഷണം, അതിനെ പൊതുവിൽ കിടപ്പറ സംഭാഷണം എന്നാണ് പറയുന്നത്. ഈ കിടപ്പറ സംഭാഷണം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് അർത്ഥത്തിലാണ് പറയാറ്, കാരണം പ്രൊഡക്റ്റീവായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇത് കിടപ്പറ സംഭാഷണമാക്കി മാറ്റിയതാണ് നിർബന്ധ ബുദ്ധിയോടുകൂടി. കാരണം കിടപ്പറയിലിരുന്നു കൊണ്ട് പോലും സ്വതന്ത്ര ചിന്ത ചർച്ച ചെയ്യുക പ്രാവർത്തികമാണ്, അതിന് നമ്മൾ ശ്രമിക്കണമെന്നുള്ള ഒരു അർത്ഥം കൂടി ഉണ്ട്. മാത്രമല്ല നമ്മൾ ഇതുവരെ അനുഭവിച്ചു പോന്നിട്ടുള്ള എല്ലാ കെട്ടുപാടുകൾക്കും എതിരായിട്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും കിടപ്പറയിൽ ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ എടുക്കുന്നതിന് കുറ്റമൊന്നും പറയാനില്ല അല്ലേ? പറയുന്നവർ പറഞ്ഞോട്ടെ, പറയുന്ന ഓക്കെ, നമ്മുടെ വ്യക്തിസ്വാതന്ത്ര്യമാണ്. അപ്പം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മോണോഗമി സംബന്ധിച്ചാണ്. അപ്പോൾ മോണോഗമി എന്ന് പറയുമ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സാമൂഹിക സമ്പ്രദായം, പൊതുവിൽ പരിഗണിക്കപ്പെടുന്നത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ഒരു അടിക്കല്ലായിട്ടാണ്, ഒരു മൂലക്കല്ലായിട്ടാണ് മോണോഗമി പരിഗണിക്കപ്പെടുന്നത്. നീ ആക്ച്വലി മോണോഗമിയിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. അല്ല, ഞാനും ബേസിക്കലി അല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബന്ധപ്പെട്ടു, മീൻസ് കണ്ടു എന്നല്ല, പരിചയപ്പെട്ടു, ചെയ്തു, കമ്മ്യൂണിക്കേഷൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ തീരുമാനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഒളിച്ചോടി എന്ന് പറയാം, ഒളിച്ചോടിയതല്ല, എല്ലാവരുടെയും മുന്നിൽ കൂടി തന്നെ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിനുശേഷം ഒരു മാസമായിപ്പോൾ, ഈ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഈ ഒരു മാസത്തിൻ്റെ ഇടയിൽ നീ എൻ്റെ ലൈഫിൽ കടന്നു വന്നതോടുകൂടി നീ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം, ഒരു ഉദാഹരണം എന്നല്ല, ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ, അത് മോണോഗമി സംബന്ധിച്ചാണ്. അപ്പം നീ എന്നോട് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് മോണോഗമി വേണ്ട, നമുക്ക് പോളിയാമറസ് ആയിട്ടുള്ള ഒരു പോളി ആമിറസ് എന്നല്ലേ പറയാം, ആമറി, ആമറി, ഓക്കെ, പോളി ആമറി ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളൊരു നിലപാടിലായിരുന്നു. നിനക്ക് വേറൊരു പാർട്ട്ണർ, അവനോടുകൂടി ഞാനും നീയും നമ്മൾ മൂന്നുപേരും ഒരുമിച്ച് കഴിയും, ആ ഒരു തീരുമാനത്തിലായിരുന്നു. അപ്പം അത് മാറ്റി നീ മോണോഗമിയിലേക്ക് വരണം എന്ന് പറഞ്ഞു ഇടക്കാലത്ത്. എന്താണ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്? ഇപ്പം റിലേഷൻഷിപ്പിന്റെ തുടക്കമാണല്ലോ, നമുക്കിപ്പൊ അങ്ങനെയൊക്കെ തോന്നും. തൽക്കാലം മോണോഗാമി മതി, ഇനി ഭാവിയിൽ വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. നമ്മള് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നോർത്ത് പോളിയാമറിയുടെ റെലവൻസ് നഷ്ടപ്പെടുന്നില്ല. ആക്ച്വലി നമ്മളിപ്പോ തൽക്കാലം അത് ചെയ്യുന്നില്ല. ഓക്കെ, പോളിയാമറി എന്ന് പറഞ്ഞാൽ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണോ? അതെ, വാല്യൂബിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഒരു വയലൻസ് സമൂഹത്തിൽ നടക്കുന്ന ഒരു വയലൻസ്, സെക്സ് ബേസ്ഡ് ആയിട്ട് ഒരു പ്രൈമറി ഇൻസ്റ്റിക്ട് എന്നുള്ള രീതിയിൽ സെക്സിനോടുള്ള ആൾക്കാരുടെ ഒരു മെന്റാലിറ്റി, അത് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ കുറയണമെങ്കിൽ ഇതൊരു എന്താ പറയുന്നത് പോളിയാമറി ഒന്ന് നോർമലൈസ് ചെയ്യണമെന്ന് എനിക്കുണ്ട്, അങ്ങനൊരു അഭിപ്രായമുണ്ട്. ഓക്കെ, അപ്പോൾ ലൈംഗിക സ്വാതന്ത്ര്യം കൂടുന്നിടത്ത് സമൂഹം കൂടുതൽ പുരോഗതിയിലേക്ക് ഉയരുന്നതാണോ നീ പറയുന്നത്? പ്രോഗ്രസീവാണ് ലൈംഗിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ബേസിക്കലി പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. അതെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ലൈംഗിക സ്വാതന്ത്ര്യം മാത്രമല്ല, നമ്മൾ ഫ്രീ തിങ്കിങ് പറയുമ്പം ഒരു വ്യക്തി സ്വാതന്ത്ര്യം പറയണല്ലോ. അപ്പം അങ്ങനെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള ഒരു കൈകടത്തലാണല്ലോ ഈ രജിസ്ട്രേഷൻ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു പേപ്പർ ബേസ്ഡ് കോൺട്രാക്ട് ബേസ്ഡ് മാരേജ് അല്ലെ ദാമ്പത്യം എന്ന് പറയുന്നത്. അപ്പൊ ദാമ്പത്യത്തിൽ പോളിയാമറി വന്നിട്ടുണ്ടെങ്കിൽ അത് ലൈംഗിക സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ആണ്, നമ്മൾ പാർട്ട്ണർക്ക് കംപ്ലീറ്റ് ആയുള്ള ഒരു ഫ്രീഡം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ പൊതുവിൽ നമ്മളെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു വിഭാഗമുണ്ട്, അവരെന്ന് പറയുന്നത് മോണോഗാമസ് അല്ല യഥാർത്ഥത്തിൽ. പക്ഷെ അവരിൽ ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീകൾ ഒറ്റ പാർട്ട്ണറുമായിട്ട് മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുള്ളൂ. പക്ഷെ പുരുഷന്മാർ പറയുന്നത് ഞാൻ ഒറ്റ പാർട്ട്ണറുമായി മാത്രമേ ബന്ധപ്പെടുന്നുള്ളൂ എന്നാണ്. പക്ഷെ നമുക്കറിയാം അവർ ധാരാളം ആൾക്കാരുമായി ബന്ധപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ശരിക്കും പുരുഷാധിപത്യത്തിന്റെ ഒരു ടൂളല്ല അത്? സത്യത്തിൽ പാട്രിയാർക്കി പ്രവർത്തിക്കുന്നില്ല അല്ലേ? ഡെഫിനറ്റ്ലി. അത് കാരണം ഈ ഇപ്പം നമ്മുടെ കേരളത്തിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ നമ്പൂതിരിമാര് വേളി കൂടുന്നുണ്ടല്ലോ ഈ പല പല കീഴ്ജാതിക്കാരൊക്കെ ആയിട്ട്, അതൊക്കെ നിന്നിട്ട് അധികാലമായില്ലോ. അപ്പൊ അതിനർത്ഥം പുരുഷന്റെ ഒരു ലൈംഗിക ചോദന, ജൈവികമായ ഒരു ചോദന അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. പോളിയാമറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഒരു പുരുഷനാകാം എന്നുള്ളതിനെ അവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കഷ്ടപ്പെട്ടെങ്ങാണ്ട് അത് വളരെ കഷ്ടപ്പെട്ട് അതിനെ എന്താണ് മോണോഗാമിലൂടെ ഈ സദാചാരം, കപട സദാചാരം പറഞ്ഞു പറഞ്ഞ് ഇതൊരു മോണോഗാമിലായി. പക്ഷെ ഇപ്പോഴും പുരുഷന് പ്രിവിലേജ് ഉണ്ട് അങ്ങനെ ചെയ്യാനുള്ള, പുരുഷന്മാർക്ക് വളരെ ഈസിയാണ്.
ഓക്കെ ഒരു അഫെയർ ഉണ്ടാക്കാൻ. ഓക്കെ രണ്ടാമത് നമ്മൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പാട്രിയാർക്കി ആണ്. സ്വാഭാവികം അതെയോ? പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞതുപോലെ ഓട്ടോ ഓഫ് ദ പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു കൃതിൻ്റെ ഓർമ്മ മാത്രമേ ഉള്ളൂ മാർക്സിൻ്റെ. അപ്പോൾ പാട്രിയാർക്കി എന്നുള്ള പദം തന്നെ എനിക്ക് പരിചയം ഇല്ലായിരുന്നു സത്യത്തിൽ. നീ ഇപ്പോൾ പറയുന്നത് യഥാർത്ഥത്തിൽ മതങ്ങളുടെ പിറകിൽ ഈ പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു വലിയ ഭീകരൻ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് നിൻ്റെ ഒരു എൻ്റെ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് ഒബ്സർവേഷനാണ്. മനസ്സിലായത്. ആസ് എ ഫെമിനിസ്റ്റ് നിൻ്റെ കാര്യമായിട്ട് പറയുന്നത്, ഞാൻ സ്വയം പ്രഖ്യാപിത ഫെമിനിസ്റ്റ്, ഞാൻ ഫെമിനിസ്റ്റ് ആയിട്ടില്ല, ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, നന്നായിട്ട് അപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പാട്രിയാർക്കി എത്രമാത്രം ഭീകരനാണ് സത്യത്തിൽ? വളരെ ഭീകരമാണ് എൻ്റെ ഒരു. ഇപ്പം ഞാൻ സാപ്പിയൻസ് വായിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് കാര്യം പറഞ്ഞാൽ നിൻ്റെ ആ ഒരു പേരിനോട് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ ഉണ്ട്. അത് ഞാൻ ട്രാം സ്റ്റാമ്പൊക്കെ അടിച്ചിട്ടുണ്ട്, നിനക്കറിയാം. പക്ഷേ ഞാൻ ആ പുസ്തകം വായിച്ചില്ല, അത് അത് വായിക്കണം. അപ്പം അതിലെങ്ങനെ ഈ ഒരു സൊസൈറ്റൽ എവല്യൂഷനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, സൊസൈറ്റി എങ്ങനെ എവോൾവ് ചെയ്തതെന്ന്. അപ്പം അതിൻ്റെ ഒരു, പക്ഷെ അത് ഞാൻ വായിച്ചില്ല. എന്നാലും എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും മേൽ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം തൊട്ട് ആ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ പുരുഷന്മാരൊരു ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ ഒരു സാധനമാണ് മതം. കാരണം മതം കൊണ്ട് ഈസി ആയിട്ട് സ്ത്രീകളെയും കുട്ടികളെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് കുട്ടികളെ മതാത്മകത പഠിപ്പിക്കുക, പെൺകുട്ടികളാണെങ്കിൽ ചെറിയ പ്രായത്തിൽ വലിയ മുത്തപ്പന്മാരെ കൊണ്ടൊക്കെ കല്യാണം കഴിപ്പിക്കുക മുതലായ പരിപാടികൾ. ഏതോ പ്രവാചകനാണോ ഉദ്ദേശിച്ചത്? അല്ലല്ല, അതുകൊണ്ട് ഈ നമ്പൂതിരി എനിക്കെന്നാൽ ക്രിസ്ത്യാനിറ്റിയിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ഈ ശൈശവിവാഹം ഒരു പ്രശ്നം തന്നെയാണ്. ക്രിസ്ത്യാനിറ്റി അതിനെ മറികടന്നിട്ടുണ്ടോ? ക്രിസ്ത്യാനിറ്റി ഒരു പരിധി അതിനെ മറികടന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഇങ്ങനെ അങ്ങനെ കേട്ടിട്ടില്ല. അതിന് ശൈശവിവാഹമൊക്കെ ഉണ്ടോ? ക്രിസ്ത്യാനിറ്റിയില്ല, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂല്ല. എൻ്റെ അറിവില്ല കേട്ടോ, ചിലപ്പോൾ എൻ്റെ വായനയുടെ ഒരു ലിമിറ്റേഷൻ കൊണ്ടായിരിക്കും, എനിക്കറിയില്ല. ഓക്കെ, വായനയുടെ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ എത്ര പേരൊക്കെ വായിച്ചിട്ടുണ്ട് ഏകദേശം? എന്താ നിങ്ങളൊരു വായനാ ലോകം? ചവറന്നുണ്ട്. ഫിക്ഷൻ എന്നാണ് ഉദ്ദേശിച്ചത്? ഫിക്ഷൻ. പക്ഷെ സത്യത്തിൽ ചവർ തന്നെയാണോ? ഫിക്ഷൻ ചവറല്ലേ, ഒരു എന്തെങ്കിലും എന്താ പറയാ. ആ ഞാൻ വായിച്ചിരുന്ന കാറ്റഗറി ഒക്കെ ചവറായിരുന്നു. ചേതൻ ഭഗത്തിനൊക്കെ ആണോ? അതിപ്പോ ഇംഗ്ലീഷ് സാഹിത്യം, ഇംഗ്ലീഷ് സാഹിത്യം ചവർ പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. പിന്നെ ഈ ക്രൈം ത്രില്ലേഴ്സ് ഇല്ലേ, എന്തുകൊണ്ടാണെന്നില്ല, പണ്ട് ഒരുപാട് ക്രൈം ത്രില്ലേഴ്സ് വായിക്കായിരുന്നു. അപ്പൊ അതിലൊക്കെ ആർതർ കോനൻ ഡോയലിന്റെ ഒക്കെ, ആർതർ കോനൻ ഡോയലിന്റെ ഒഴികെ, ഞാൻ ഉദ്ദേശിച്ച സിഡ്നി ഷെൽഡന്റെ ഒക്കെ പോലുള്ള, അതൊക്കെ ഒരു 10-9 പുസ്തകമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ക്ലീഷ എന്ന് മനസ്സിലാവും. അതൊരിക്കലും ഒരു ഫെമിനിസ്റ്റ്, കാര്യം പറഞ്ഞാൽ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിൽ ആയിരിക്കും, പക്ഷെ അതൊന്നും ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതി പ്രൊപ്പേറ്റ് ചെയ്യുന്ന സാധനമല്ല അത്. അതൊക്കെ ഭയങ്കരി എന്താ ചവറാണ്, ചവർ ഫിക്ഷൻ. പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഒരു ഫിക്ഷനിൽ, ഫിക്ഷൻ എന്ന് പറഞ്ഞൊരു ഗേറ്റ് വേ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കാര്യമുള്ള കാര്യങ്ങൾ വായിക്കാൻ പറ്റും. എനിക്കിപ്പോൾ ഒരുപാട് ആഗ്രഹമുള്ളൊരു സംഗതി. സാധാരണ ഈ കൊച്ചു പുസ്തകങ്ങളിൽ നിന്നൊക്കെ അല്ലേ സീരിയസ് ആയിട്ടുള്ള വായനയിലേക്ക് ഞാൻ അങ്ങനെ കേട്ടോ വന്ന. ഞാൻ ഒരു മുത്തുച്ചിപ്പി ലെവലിലൊക്കെ തുടങ്ങി വായിച്ച് പുരുഷന്മാരങ്ങനെയായിരിക്കും. എന്താ അങ്ങനെ സ്ത്രീകൾക്ക് മുത്തുച്ചിപ്പി ഒക്കെ ആക്സസിബിൾ ആണോ? എനിക്ക് സംശയമുണ്ട് കേട്ടോ. അവിടെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം, നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് പോയി കടയിൽ മുറുക്കം കടയിൽ പോയി ചേട്ട ഒരു മുത്തുച്ചിപ്പി താന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ പ്രശ്നം ഇപ്പോഴും നീ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി പറയാറുണ്ടല്ലോ. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് സാനിറ്ററി പാഡും കോണ്ടവും ഐ പി ഒക്കെ ഒരുമിച്ച് വാങ്ങിക്കും എന്നല്ലാണ്ട് കൊച്ചു പ്രശ്നം തരാൻ പറയാറില്ല. അതിനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും ഇല്ല. അല്ല, മറ്റേത് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പിന്നെ സെക്സ് സംബന്ധിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ, അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ഒക്കെ മുമ്പുള്ള കാര്യങ്ങളൊന്നും തുറന്നു പറയണ്ട, കാരണം അവരുടെ ഒരു പ്രൈവസി, നെയിമൊന്നും പറയണ്ട. തീർച്ചയായും നമ്മളങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ എനിക്ക് മുമ്പ് ഒരു പാർട്ട്ണർ ഉണ്ടായിട്ടുണ്ട്, പാർട്ട്ണറിനൊന്നും പറയാൻ പറ്റൂല. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം സെക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ചെറുപ്പത്തിൽ പിന്നെ സ്വവർഗരതിക്ക്, അത് സ്വവർഗരതിക്ക് ഭയങ്കര ക്രൂരമായിട്ട് അരയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നെ ധാരാളം ആൾക്കാർ അങ്ങനെ സ്വവർഗരതിക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എന്താ, ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര ഹാൻസം ആയിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ചിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, പക്ഷേ ഓക്കെ ഓക്കെ. അപ്പോൾ പക്ഷെ എന്നിട്ട് ഞാൻ സ്വവർഗരതിക്കാരെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്താ, അത് നിന്നിൽ കാണുന്ന ഒരു ഭയങ്കര ഒരു മാനുഷിക മൂല്യം കേട്ടോ ഞാനത്. കാരണം ഈ എന്തുകൊണ്ടാണ് ഫെമിനിസ്റ്റുകൾ ഒരു പരിധി വരെ പുരുഷ വിരോധികളാണെന്ന് പറഞ്ഞാൽ, അവർക്ക് പുരുഷന്മാരുടെ അല്ലെങ്കിൽ പാട്രിയാർക്കിയുടെ കയ്യിൽ നിന്ന് അത്രയും പണി കിട്ടിയിട്ടുള്ളതുകൊണ്ട്.
പക്ഷേ ഒരു ഗേ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു അബ്യൂസേഴ്സ് എന്നുള്ള രീതിയിൽ ആ ഒരു കാറ്റഗറി പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണി കിട്ടിയിട്ടും നിനക്ക് അവരെ മനുഷ്യരായിട്ട് അവരുടെ ഉള്ളിലുള്ളത് ജൈവിക ചോദനയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. താങ്ക് യു. ഞാൻ ആടെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, എന്നെ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ധാരാളം പുരുഷന്മാരിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അവർക്ക് സത്യത്തിൽ കുട്ടികളോടായിട്ടല്ല താല്പര്യം, അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ ലിംഗത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ടാണ് താല്പര്യം. പിന്നെ അവരെന്തുകൊണ്ട് കുട്ടികളിലേക്ക് എത്തിപ്പെടുന്നു എന്ന് വെച്ചാൽ, മുതിർന്നവർ അവർക്ക് ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അത് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ്. പിന്നെ അവരുടെ അതോറിറ്റി ഉപയോഗിച്ച് പിള്ളേരെ പിള്ളേരെ മാത്രം ഉപയോഗിക്കാൻ പറ്റും, കാരണം പറ്റും. പിള്ളേർ പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വരാനുള്ള സാധ്യത കുറവാണല്ലോ. പിള്ളേർ പേടിച്ച് പറയുന്നത് അങ്ങനെയാണ് അവർ യഥാർത്ഥത്തിൽ സാമൂഹിക വിരുദ്ധരായിട്ട് മാറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിലാണ്. മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ആസ്വാദ്യകരമല്ല എങ്കിലും മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമായിട്ടുള്ള ഒരു സംഭവത്തിന് നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അല്ലാതെ എന്റെ അനുഭവങ്ങളെ നിനക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കരുതി അത് തെറ്റാവുന്നില്ല. അതൊരു ഫ്രീ തിങ്കിങ്ങിന്റെ ഭാഗമാണ് അങ്ങനെ. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ അതേ തമാശയിലേക്ക് വരാം. ഞാനിപ്പോ ഏത് പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും, അല്ലാന്നുണ്ടെങ്കിൽ ഏത് പെൺകുട്ടീനെ പാർട്ട്ണറായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാലും ഓളൊരു പോക്ക് കേസ് ആണെന്ന് എന്റെ വിമർശകർ പറയാനുള്ള സാധ്യത. നിന്നെ തന്നെ ഷാരു, നിന്നെ തന്നെ ട്രാൻസ്ജെൻഡർ ആണ് ഗേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നിന്റെ പാർട്ട്ണറിനെ വെടിയെന്ന് വിളിച്ചില്ലെങ്കിലുള്ള അത്ഭുതം, അത് അവരുടെ ഭയങ്കര മഹാമനസ്കതയായിരിക്കും വിളിച്ചില്ലെങ്കിൽ. അപ്പൊ വെടി എന്നുള്ള ഒരു ചാപ്പ കുത്ത് കിട്ടി കഴിഞ്ഞു. വെടിയാണല്ലോ, അത് കുഴപ്പമില്ല. ഐ ഡോണ്ട് കെയർ. ഓക്കെ, അതെന്റെ വ്യക്തി സ്വാതന്ത്ര്യം. ഞാൻ വെടിയാവണോ വെടി ആകണ്ടോ എന്നൊക്കെ ഉള്ളത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യം. അതിനിടയിൽ ലൈക്ക് നിങ്ങളുടെ മൂക്ക് നിങ്ങളുടെ മുഖത്ത് വെക്കുക. ഇറ്റ് ഷുഡൻ ബി ഇൻ മൈ ബിസിനസ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു സെക്ഷുവൽ ലൈഫ് ഉണ്ടായിട്ടില്ല വിക്കിക്ക്. ഉണ്ടല്ലോ. ബേസിക്കലി ഒരു എന്താ പറയണ്ട, പാൻസെക്ഷൽ എന്നാണല്ലോ സ്വയം. അതെ അതെ, സ്വയം ഒരു സ്വയം പ്രഖ്യാപിത പാൻസെക്ഷൽ ആണ്. പക്ഷെ അത് സ്പെക്ട്രം വലുതാക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്തല്ലേ? അതൊരു ബ്രോഡർ മെന്റാലിറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പാൻസെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആണിനോടും പെണ്ണിനോടും ട്രാൻസ്ജെൻഡേഴ്സിനോടും ട്രാൻസെക്ഷുവൽസിനോടും അസെക്ഷുവൽസിനോടും ഗേയ്സിനോടും ലെസ്ബിയനോടും ഏത് രീതിയിലുള്ള സെക്ഷൽ ഓറിയന്റേഷനോടും ഏത് ജെൻഡർ ഐഡന്റിറ്റി ഉള്ള ആളോടും തോന്നണം. പാൻസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ തോന്നലിനല്ല നമ്മൾ ആ പേര് കൊടുക്കുന്നത്, ലേബിൾ കൊടുക്കുന്ന ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ. ദർ ഇസ് എ പൊട്ടൻഷ്യൽ ടു മീറ്റ് എ പേഴ്സൺ ആൻഡ് യു നോ ഐ ഗെറ്റ് സെക്ഷലി അട്രാക്റ്റഡ് ടു ദം ബിയോണ്ട് ദർ ഐഡന്റിറ്റി ഓർ ഓറിയന്റേഷൻ. ഇപ്പം ഒരു ഗേ ആന്ന് കരുതുക, എനിക്ക് എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ടു, ആളെ ഇഷ്ടപ്പെട്ടു, അയാൾക്കത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ലാത്ത കാര്യമാണ്. അയാളത് ഗേ ആണ്, എൻ്റെ പ്രണയം അയാൾക്ക് നിരാകരിക്കുക നിവൃത്തിയുള്ളൂ, അയാൾ ബേസിക്കലി ഗേ ആണ് എന്ന് കരുതി എൻ്റെ പ്രണയം അവിടെ ഇല്ലാതാവുന്നില്ല. ഐ എം സ്റ്റിൽ എ പാൻസെക്ഷൽ, റൈറ്റ്? അതാണ് പാൻസെക്ഷുവാലിറ്റി, ഒരു ബ്രോഡർ മെന്റാലിറ്റി ആണ്. ബ്രോഡർ സോളിഡാരിറ്റി അനൗൺസ്മെന്റ് ആണ്. ഓഫ് കോഴ്സ്, യെസ്. മാക്സിമം പ്രോഗ്രസീവ് ആവുക എന്നുള്ളതാണല്ലോ, മാക്സിമം ഇൻക്ലൂസീവ്നെസ്. അതുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ ബൈസെക്ഷൽ ആണ് എന്ന് വിക്കി എന്നോട് പറഞ്ഞിരുന്നു. ആ, ബൈസെക്ഷുവലിന്റെ ഒരു ബ്രോഡർ ആണല്ലോ പാൻസെക്ഷൽ. പക്ഷേ വിക്കി ശരിക്കും ബൈസെക്ഷൽ ആണോ? ആ, എനിക്ക് സ്ത്രീകളോട് കാമം തോന്നിയിട്ടുണ്ട്. ഞാൻ അവരുടെ രൂപഭംഗി ആസ്വദിച്ചിട്ടുണ്ട്, അവരോട് തീക്ഷ്ണമായ പ്രണയം തോന്നിയിട്ടുണ്ട്, റെസ്പെക്റ്റ് കൂടി പ്രണയം ആയിട്ടുണ്ട്, അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൽ ലൈഫിനെ പറ്റി പറയുമ്പോൾ ഒരു 17 പാർട്ട്നേഴ്സ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിക്കി പറഞ്ഞിട്ടുള്ളത്. പലതും 180 സ്റ്റാൻഡ് ആയിരുന്നു, ജസ്റ്റ് ഒരു പ്രാവശ്യമൊക്കെ ബന്ധപ്പെട്ടതുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പൊതുവിൽ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഈ സ്ലട്ട് ഷെയ്മിംഗ് ലഭിക്കാനുള്ള സാധ്യത ഇല്ലേ? സ്ലട്ട് ഷെയ്മിംഗ് ഒക്കെ പ്യൂബർട്ടി ഹിറ്റ് ചെയ്യപ്പോൾ തുടങ്ങിയതല്ലേ, ഇത് പുതിയ സംഭവമാണ് നമ്മുടെ ജീവിതത്തിലെ സ്ലട്ട് ഷെയ്മിംഗ്. സ്ലട്ട് ഷെയ്മിംഗ് തളർത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇല്ല, തളർത്താൻ പറ്റില്ല. എന്താ പ്യൂബർട്ടി ഹിറ്റ് ആയപ്പോൾ സ്ലട്ട് ഷെയ്മിംഗ് എങ്ങനെ കിട്ടി? പ്യൂബർട്ടി ഹിറ്റ് ആയപ്പോൾ, അതായത് ഞാൻ പഠിച്ചത് നവോദയ വിദ്യാലയത്തിലാണ്, അപ്പോൾ അവിടെ 6 to 12 വരെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം. അപ്പം പ്യൂബർട്ടി ഹിറ്റായത് 8-ാം ക്ലാസ്സിൽ വെച്ചാണ്. ഒരു 8-ാം ക്ലാസ്സിലൊക്കെ തൊട്ട് നമുക്ക് അത് നാച്ചുറലായിട്ട് തോന്നുന്ന ഒരു സംഭവമാണെന്നാണ് എൻ്റെ ഒരു വിചാരം. ഈ സെക്ഷൽ ഓപ്പോസിറ്റ് സെക്സിനോട് അല്ലെങ്കിൽ അതർ സെക്സിനോട് അല്ലെങ്കിൽ സ്വന്തം സെക്സിനോട് തന്നെ ആരോടും ആയിക്കോട്ടെ മനുഷ്യരോട് കാമം തോന്നുക എന്നുള്ളത് അല്ലെങ്കിൽ അത് തോന്നുന്നത് സാധാരണമാണ്. അപ്പം അപ്പോൾ തന്നെ നമ്മുടെ സ്കൂളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കാനോ ഒന്ന് കൈ ഒന്നും തൊടാൻ പോലും പറ്റത്തില്ല, ഷെയ്ക്ക് ഹാൻഡ് പോലും തൊടാൻ പറ്റില്ലാത്തൊരു സ്കൂളിൽ, നവോദയ സ്കൂളിൽ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരാളോട് ഒരു 3 സെക്കൻഡ് കൂടുതൽ സംസാരിച്ചാൽ അവിടെ ടീച്ചേഴ്സ് തന്നെ അതിന്റെ ഒരു മികച്ചൊരു ഉദാഹരണമാണ്. 13 വയസ്സുള്ളപ്പോഴൊക്കെ അനാശാസി എന്നുള്ള വേർഡൊക്കെ എന്നോട് പറയണ്ട, അനാശാസി എന്നാന്ന് പോലും അറിയില്ലാത്ത കുട്ടികളോടൊക്കെ അനാശാസി എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ അവരുടെ ടീച്ചേഴ്സിന്റെ കാര്യം ലെവലൊന്ന് ആലോചിക്കണം.
പക്ഷേ ഭയങ്കര പ്രശസ്തമായിട്ടുള്ള സ്കൂളാണല്ലേ. അതെ. അപ്പം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ അപ്പൊ പ്രശസ്തി ആയിട്ട് ഇതിന് ബന്ധമില്ല. ഇപ്പം ഇസ്ലാം എന്ന് പറയുന്ന മതം എത്രയോ ആൾക്കാർ ഫോളോ ചെയ്യുന്നു, ക്രിസ്ത്യൻസ് ഹിന്ദുക്കളും അംഗീകരിക്കുമോ അതൊരു ശരിയായ ഒരു വഴിയാണ്. പ്രശസ്തി അതിനൊരു എന്താ പറയുന്നത് ക്രെഡിബിലിറ്റിക്ക് ഒരു പാരാമീറ്റർ അല്ല പ്രശസ്തി, പോപ്പുലാരിറ്റി. ഓക്കെ. അപ്പോൾ ഇത്ര സമ്പന്നമായിട്ടുള്ളൊരു ലൈംഗിക ജീവിതം നയിച്ച ഒരാൾ നിലനിൽക്കി ഒരു പുരുഷവിരോധിയല്ല, ഫെമിനിസ്റ്റ് പുരുഷവിരോധി ആണല്ലേ. അല്ല, ഫെമിനിസ്റ്റ് ആണ്, പുരുഷവിരോധി അല്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വിക്കി മനസ്സിലാക്കുന്നിടത്തോളം എന്താണ് ഫെമിനിസം എന്ന് പറയുന്നത്? ആ ഫെമിനിസം എന്ന് പറയുന്നത് ഇപ്പം എനി ഞാനൊരു റോൾ മോഡൽ ഇല്ലാത്തൊരു ഫെമിനിസ്റ്റ് ആണ്. അപ്പം ആരെങ്കിലും ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിപ്പം കാരണം അതൊരു ഈ രവീന്ദ്രൻ മാഷൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫെമിനിസം ഒരു സ്പെക്ട്രം ആണ്. പുരുഷവിരോധത്തിൽ തുടങ്ങി അത്യാവശ്യം മതത്തിനൊക്കെ ഉള്ളിൽ ഫെമിനിസം പറയുന്ന ആൾക്കാരുണ്ട്. അത്രയും രണ്ട് എക്സ്ട്രീമുകളുള്ള ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയാണ്. അതെ വലിയൊരു ഒരു സ്പെക്ട്രം തന്നെയാണ് ഫെമിനിസം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞാനൊരു സ്വയം പ്രഖ്യാപിത ഫെമിനിസ്റ്റ് ആണ്. ആരും എനിക്ക് ഇതുവരെ സർട്ടിഫിക്കേഷൻ ഒന്നും തന്നിട്ടില്ല. അങ്ങനെ സർട്ടിഫിക്കേഷൻ ഒക്കെ കൊടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടോ സർട്ടിഫിക്കേഷൻ കേരളത്തിൽ? ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒളിമ്പിക്സിൽ ഒരു മെഡൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇതാണ് ഫെമിനിസം മറ്റേതല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഡിഫൈൻ ചെയ്ത് കളയും. ആണോ? അതുപോലെ ഒരാൾ കഷ്ടപ്പെട്ട് വളരെ ജസ്ന കഷ്ടപ്പെട്ട് വാടശ്ശേരിനൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചേ, ആ പക്ഷേ അവരൊക്കെ ആണല്ലോ പൊതുവെ ഒരു ആ ഫെമിനിസ്റ്റ്. അതെ. അപ്പം പിന്നെന്താണ് കഷ്ടപ്പെട്ട ഒരാൾ ആരുടെയും സഹായം കൂടാണ്ടോ സഹായത്തോട് കൂടിയോ എങ്ങനെയാണേലും കഷ്ടപ്പെട്ട് പഠിച്ച് പോലീസായിരുന്നെങ്കിൽ അതാണ് ഫെമിനിസം, പൊട്ടുമുത്ത് അടക്കം നല്ല ഫെമിനിസം എന്നൊക്കെ പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്താണ് അതുകൊണ്ട് എനിക്ക് ഫെമിനിസം? ഇതുവരെ സർട്ടിഫിക്കേഷൻ ഒന്നും, ഞാൻ ഈ റൂമിലിരുന്ന് ഡിഫൈൻ ചെയ്താൽ ഡിഫൈൻ ആവുന്ന ഒരു സാധനമല്ല ഫെമിനിസം. എൻ്റെ അഭിപ്രായത്തിൽ ഓൾ ജെൻഡേഴ്സ് ആർ ഈക്വൽ. അങ്ങനെ ഈക്വൽ റെപ്രസെൻറ്റേഷൻ, ഓപ്പർച്യൂണിറ്റി, സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഉള്ള ഒരു സാധനമാണ് ഫെമിനിസം. ഇപ്പം നമ്മൾ ഫെമിനിസം പറയുന്നതുകൊണ്ട് സ്ത്രീകളെ മാത്രം, സ്ത്രീ പക്ഷം നിന്നിട്ട് സ്ത്രീകളെ മാത്രം ഉയർത്തി എന്താ പറയുക ശാക്തീകരണം അല്ലേ അത് നടത്തുക, വിമൻ എംപവർമെന്റ് നടത്തുക, ബാക്കിയുള്ള ജെൻഡേഴ്സിനെ എല്ലാം അങ്ങ് മറന്നു കളയുക അല്ല. പ്രത്യേകിച്ച് മൈനോറിറ്റീനൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സോ ട്രാൻസെക്ഷൽസോ ആസെക്ഷൽസോ അല്ലെങ്കിൽ നോൺ ബൈനറി ആയിട്ട് സ്വയം ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ എങ്ങനെ ഗേ ലെസ്ബിയൻ എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കണം, എല്ലാ മൈനോറിറ്റിയും നമ്മൾ ചേർത്ത് പിടിക്കണം. എന്ന് കരുതിയത് പുരുഷനെന്ന് പറയുന്ന ഒരു സാധനത്തിന് മുന്നിൽ വെച്ച് അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യല്ല. ഈ പാട്രിയാർക്കി കാരണം പുരുഷന്മാർക്കും പ്രശ്നങ്ങളുണ്ട്, അവരെയും കൂടെ നമ്മൾ ചേർത്ത് പിടിച്ച്. അങ്ങനെ തോന്നിയിട്ടില്ലേ? എക്സാമ്പിള് ഇപ്പൊ പാട്രിയാർക്കി, ഇപ്പം പാട്രിയാർക്കി അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ അച്ഛൻ കുടുംബം നോക്കുക എന്നുള്ളത് ഭയങ്കര ഒരു അല്ലേ. ആ അത് പിന്നെ ഈ അച്ഛൻ അധികം ചിരിക്കാത്തൊക്കെ ക്യാരക്ടേഴ്സ് അല്ലേ സിനിമയിലൊക്കെ? സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ, ഭയങ്കര കാർക്കശ്യമായിരിക്കും. കാർക്കശ്യം കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല, അത് പോട്ടെ. അതായത് റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിച്ചു കൊടുക്കുന്ന പാട്രിയാർക്കി അല്ലേ? ആ പാട്രിയാർക്കിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ഇപ്പൊ ഒരാണും ഒരു പെണ്ണും ഉള്ള ഒരു ഇപ്പൊ നമ്മുടെ കുടുംബം പോലെ ഒരാണും ഒരു പെണ്ണും ആണല്ലോ, നമ്മുടെ രണ്ടുപേരും കുടുംബത്തിൽ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ആങ്ങള എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഭയങ്കര റെസ്പോൺസിബിലിറ്റി, അതായത് പെങ്ങളെ കെട്ടിച്ചു വിടണം, അതാണ് മെയിൻ. അത് അതെങ്ങനെ മെയിൻ ആവുക? അത് മെയിൻ ആവരുതല്ലോ. അത് ശരിയായിരുന്നു. ആ ഓക്കെ ശരിയാട്ടോ. എല്ലാ സിനിമയിലൊക്കെ വാത്സല്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് ആഘോഷിച്ച ഒരു സിനിമയല്ലേ വാത്സല്യം, അതിലൊക്കെ പാട്രിയാർക്കിയുടെ അങ്ങേയറ്റം അല്ലേ? ഉണ്ടോ? ഇല്ലേ? ഓർക്കുന്നില്ല കേട്ടോ. അതിലൊക്കെ സിനിമ നമുക്ക് അറാവാണല്ലോ പണ്ട്, അതുകൊണ്ട് അധികം സിനിമ കണ്ടിട്ടില്ല. അതിന് പുരുഷ മേധാവിത്വം, പുരുഷ മേധാവിത്വം ചുമ്മാ പുരുഷ മേധാവിത്വം അല്ല, ഈ മുതിർന്ന പുരുഷനുള്ള മേധാവിത്വം, അതാണല്ലോ മെയിൻ. അപ്പം ഈ ആങ്ങളയ്ക്ക് അനാവശ്യമായിട്ടൊരു ചാപ്പ് കൊടുക്കുവാണ്, നീയാണ് പെങ്ങളെ കെട്ടിച്ചയക്കേണ്ടത്, പെങ്ങളെ പഠിപ്പിക്കേണ്ടതും കെട്ടിച്ചയക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും. ആർസിയുടെ ഭാഷയിൽ പറഞ്ഞ എന്താണ്, അവകാശ ബോധവും ഉടമസ്ഥ ഭാവവും. അതെ, അതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുവാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഒരു ഒരു പയ്യൻ അനാവശ്യമായിട്ട് അവൻ്റെ ജീവിതം തുളയ്ക്കേണ്ട കാര്യമില്ല. ഈ പയ്യനെയും ഈ പെണ്ണിനെയും ഒരുപോലെ എഡ്യൂക്കേഷൻ കൊടുത്ത് ഒരേ ഒരു മാസ്റ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് മേ ബി, ഓക്കെ, ഒരേപോലെ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കേ. എന്നിട്ടാണെങ്കിൽ ആ പെങ്ങള് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ജീവിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ ആയിക്കോളില്ലേ. അതെന്തിനാ ആങ്ങൾക്ക് പ്രത്യേകിച്ചൊരു റെസ്പോൺസിബിലിറ്റി? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ചോദിക്കാൻ മറന്നൊരു ചോദ്യം ഉണ്ട്, ആ ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് 20 മിനിറ്റൊക്കെ ആകുമ്പോൾ, 22 മിനിറ്റൊക്കെ ആകുമ്പോൾ, ഈ സ്ത്രീകൾ പിന്നെ സമ്പന്നരാകുന്നതോടുകൂടി സ്ത്രീ ശാക്തീകരണം നടക്കുമോ? അതൊക്കെ തെറ്റിദ്ധാരണയാണ് കേട്ടോ. ഈ പ്രിവിലേജ് ഓൾറെഡി പ്രിവിലേജ് ഉള്ള ആൾക്കാർക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയല്ല
സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും ദുർബലരായിട്ടുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് സ്ത്രീ ശാക്തീകരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താഴെക്കടയിൽ പ്രവർത്തിക്കണമല്ലേ. ആ പിന്നല്ലേ സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആൾക്കാർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഗുണഭോക്താക്കൾ തന്നെ അല്ലേ, സംശയമില്ല. അതൊരു വിഷയമാണല്ലേ. അപ്പൊ ഈ ഇന്റർവ്യൂ പുറത്തു വരുന്നതോടുകൂടി ഒന്നുകിൽ എന്റെ സബ്സ്ക്രൈബേഴ്സും അല്ലാതെ കൂടും, അല്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് ബഹുഭൂരിപക്ഷവും അൺസബ്സ്ക്രൈബ് അടിച്ചു പോകുന്നൊക്കെയാണ് പിന്നെ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എന്റെ നിരവധി ആരോപണങ്ങൾ വരാനുണ്ട്. ഒന്ന്, ഞാൻ ഇപ്പൊ തന്നെ അപ്പോളജൈസ് ചെയ്യുന്നു. ഐ എം സോറി, ഐ എം ദി സോറി അളിയ. അപ്പൊ കുറച്ച് ആരോപണങ്ങളെ മുമ്പ് പറയാട്ടോ. അവർ രണ്ടുപേരും ചേർന്ന് അവിടെ റൂം എടുത്തിട്ട് ബിസിനസ് നടത്തിയാണ്. ബിസിനസ് ഉദ്ദേശിച്ച മനസ്സിലായല്ലോ. രണ്ടാമത്തെ കാര്യം, അവർ ലഹരിക്ക് അടിമയാണെന്ന് പറഞ്ഞോളിയും കേട്ടോ. നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന രാത്രി 3:30 അപ്പൊ സ്വാഭാവികമായും കണ്ണും മൂക്കല്ല ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇവര് പറയും ഇതുങ്ങൾ ലഹരിക്ക് അടിമയാണെന്നൊക്കെ പറയും കേട്ടോ. പിന്നെ എന്താണ്, പുതിയ സമൂഹത്തിനെ വഴിതെറ്റിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് ഇവർ. സ്വതന്ത്ര ചിന്തക്കു തന്നെ അപമാനമാണ് എന്നൊക്കെ പറയാം. പക്ഷേ നമ്മൾ എങ്ങനെ നേരിടുക? എല്ലാവരും എല്ലാ മാതൃകകളാണ്. ഈ ഹൗ നോട്ട് ടു ലിവ് എന്നൊരു മാതൃകയാക്കാൻ നമുക്ക്, അതല്ലേ? യാ, എങ്ങനെ കിട്ടുന്നുണ്ടോ താങ്കാണല്ലോ. അരാജകത്വമാണല്ലോ നമ്മുടെ മെയിൻ. എനാർക്കിയാണ്, നമ്മളൊരു എനാർക്കിസ്റ്റുകളാണ്. അപ്പോ റെസ്പോൺസ് നോക്കിയിട്ട് ബാക്കി കാണാം. ബൈ ബൈ.